നമസ്കാരം കൗമുദി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്മാർട്ട് ലേഡിയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും സ്മാർട്ട് ലേഡീസിൽ നമ്മുടെ കൂടെ ഓരോ അതിഥികൾ ചേരാറുണ്ട് അല്ലേ. ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ ഒരു അതിഥിയുമായി ചേരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിൻ്റെ നഗരഹൃദയത്തിലുള്ള പേൾ ബി എന്ന സ്റ്റോറിലാണ്. നമ്മോടൊപ്പം ചേരുന്നത് പേൾ ബിയുടെ സാരഥിയായ അൻസീമാണ്. വെൽക്കം അൻസീം. താങ്ക് യു. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിജയിച്ച ഓണ്ടർപ്രണർ ആവുക, അതും പ്രത്യേകിച്ച് സ്ത്രീ ആയിട്ട് കൂടി ആവുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. എങ്ങനെയാണ് അൻസീം ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ശരിക്കും ഹസ്ബൻഡാണ് ഈ ഷോപ്പ് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് റെൻറ്റിന് എടുക്കുന്നത്. പിന്നീട് പുള്ളിയുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെയൊരു രീതിയിലേക്ക് മാറാമെന്നുള്ളത്. കാര്യം ഞാൻ ബിടെക് ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. പിന്നെ നാട്ടിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനായി. പിന്നെ നാട്ടിൽ വന്ന് കുഞ്ഞൊക്കെയായി ഇങ്ങനെ ഒരു ബ്രേക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും നിങ്ങൾ ഒരു എന്താ ഒരു കൺഫ്യൂഷൻ അതെ. ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതി കുറച്ച് നാൾ നിന്നു. പിന്നെ ടീച്ചിങ്ങിലേക്ക് പോയാലും അങ്ങനെ പല പല ഐഡിയാസൊക്കെ ആയിട്ട് ഒരു ഒരു എന്താ ഒരു ഫോക്കസ്ഡ് അല്ലാതെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഇങ്ങനെ ഷോപ്പ് വരുന്നതും പുള്ളി ഇത് റെൻറ്റിന് എടുക്കുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ഇത് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. പക്ഷെ എന്റെ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അയ്യോ അത് ശരിയാവുമെന്നായിരുന്നു. കാരണം നമുക്കൊരു പരിചയമില്ല. ഇതൊക്കെ ഇഷ്ടമാണ്, ഇത് ഇടാനും ഇഷ്ടമാണ്, നല്ല നല്ല ഐറ്റം ചൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾക്ക് പക്ഷെ അത് ചെയ്യുന്നതിനോട് ഒരു പെട്ടെന്നൊരു എന്താണ് പക്ഷെ പുള്ളി അതൊക്കെ എന്നെ കൺവിൻസ് ചെയ്തു തന്നു, പറഞ്ഞു തന്നു, അതിന്റെ സാധ്യതകൾ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പറഞ്ഞ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും വർഷം അല്ലേ പഠിച്ചൊരു പ്രൊഫഷനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ജുവല്ലറി എന്ന് പറയുമ്പം പെണ്ണുങ്ങൾക്ക് നമ്മളെപോലെ എല്ലാ ലേഡീസിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പർച്ചേസ് ചെയ്യാനൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പം അൻസീം ഇപ്പം ഇതിലേക്ക് വന്നു. ഇപ്പം എത്ര വർഷമായി അൻസീം? ഇപ്പോൾ 7 വർഷമായി. അപ്പം ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ഈ സക്സസ്ഫുൾ ആവുക എന്നതിന് പിന്നിൽ എന്താണ് അൻസീം? ഇപ്പം സാധാരണ കാണുമ്പോൾ എല്ലാവർക്കും അയ്യോ വലിയൊരു ഷോപ്പാണല്ലോ, പക്ഷെ ഇതിനകത്ത് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവില്ലേ? അപ്പം എന്താണ് അതിൻ്റെ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതായത് പെട്ടെന്നല്ലല്ലോ, 7 വർഷം എന്ന് പറയുന്നത് നല്ലൊരു കാലയളവല്ലേ. ആദ്യമൊക്കെ ആളുകൾ അറിഞ്ഞു വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നീട് വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ എന്താണ്, കോവിഡ് സമയം വന്നല്ലേ. കോവിഡ് സമയം വന്നപ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണമായിരുന്നു. അപ്പോൾ അതൊക്കെ പക്ഷേ ഗ്രാജുവലി നമ്മൾ അപ്പോഴത്തേക്ക് ഓൺലൈൻ സെയിലിലേക്ക് കടന്നു. അങ്ങനെ ഇപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഓരോ സാഹചര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ അൻസീം തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഹസ്ബൻഡ് ബേസിക്കലി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. അപ്പൊ പുള്ളിയുടെ ഒരു ചോയ്സ് എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. ഒപ്പം തന്നെ അവര് ഫാമിലി പരമായിട്ട് ബിസിനസ്സിൽ ഉള്ളവരാണ്. കായംകുളത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള നാഥൻസ് എന്ന് പറയുന്ന ഇല്ലേ ആ ഗ്രൂപ്പ്, എല്ലാവർക്കും അറിയാം. അവിടുത്തെ ശബരിയാണ് അൻസീമിന്റെ ഹസ്ബൻഡ്. അപ്പൊ ശരിക്കും ശബരിക്ക് ഒരു പ്രത്യേകത, കാരണം ഇത്രയും നല്ലൊരു ഷോപ്പ് കായംകുളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ അൻസീം, ഇപ്പം പറയേണ്ട ഓരോ വെല്ലുവിളികൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം നമ്മുടെ സ്ത്രീകളിൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. എങ്ങനെയാണ് അൻസീം ഇപ്പം പേൾ ബിയിലേക്കുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഏത് മനസ്സോടുകൂടിയായിരിക്കും? അല്ല, അത് എല്ലാ തരം കസ്റ്റമേഴ്സിനുള്ളതും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അത് കുട്ടികൾക്ക് തൊട്ട് പ്രായമായവർക്ക് വരെയുള്ള സാധനങ്ങൾ നമ്മൾ അത് എല്ലാത്തിലും ഉണ്ട്. അതായത് ഓർണമെന്റ്സും, അതായത് നമ്മളുടെ ജ്വല്ലറീസ് മാത്രമല്ല, ഹെയർ ആക്സസറീസ് കാണും, വാച്ചസ് ഉണ്ട്, ബാഗ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോന്നിലും ഓരോരുത്തർക്ക് ഓരോ ഏജിന് വേണ്ടതൊക്കെ നോക്കി വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. പേൾ ബി എന്ന് പറയുന്ന ഈ ഷോപ്പിൽ ഒരുപാട് ഇപ്പൊ മനസ്സിയും പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട്, അങ്ങനെ പലതരം ഓർണമെന്റ്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് അൻസീമിന്? എന്താണ് അപ്പൊ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പോൾ എന്താണ് പേൾ ബിയുടെ പ്രത്യേകത? നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ആഭരണങ്ങളുണ്ട്. അത്
അൺസീം വെയർ ചെയ്തിരിക്കുന്നല്ലേ ഈ മാല തന്നെ. ഇത് ഇതിന്റെ ബേസിക് ഡിസൈനർ അൺസീം തന്നെയാണ്. അതായത് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് ഇപ്പൊ അതായത് ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെ പലർക്കും അതിന് പറ്റിയ ആക്സസറീസ് കിട്ടാറില്ല. ഹെയർ ആക്സസറീസ് ആണെങ്കിലും നെക്ക് പീസ് ചോക്കേഴ്സ് ആണെങ്കിലും ഒക്കെ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ ബ്രൈഡൽ വെയർ ആയിട്ട് ഇപ്പം ഹൽദി സെറ്റ്സ് ഒക്കെ അതൊക്കെ മാർക്കറ്റിൽ നല്ല ഡിസൈനിൽ അവൈലബിൾ ആവുന്ന കുറവാണ്. അപ്പൊ അതൊക്കെ നമ്മള് ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്, കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അഞ്ജുമി, ഈ ഒരു മേഖലയിലെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് ഈ ഷോപ്പിൽ കാണാം ഒരുപാട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, അത് അതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഒരു കസ്റ്റമറിനോട് അൻസീമിന് പറയാനുള്ളത്? എന്തായിരിക്കും അല്ല, കസ്റ്റമേഴ്സ് പല റേഞ്ചിലുള്ള സാധനങ്ങൾ വേണ്ട കസ്റ്റമേഴ്സ് കാണുമല്ലോ. നമ്മള് എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചെട്ടിനാട് ഡിസൈനിലുള്ള ഒരു ഓർണമെന്റ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ പ്ലേറ്റ് ചെയ്ത 2000 ആ റേഞ്ചിലുള്ള ഓർണമെന്റ്സും കാണും. അതേപോലെ പെയിന്റ് ഫിനിഷിലൊക്കെ വരുന്നതാണെങ്കിൽ ഒരു 600-650 റേഞ്ചിലും കാണും. അപ്പം ഇതൊക്കെ ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കസ്റ്റമേഴ്സിനാണ് അവരുടെ എന്താണ് ഓപ്ഷനാണ് അവർക്ക് ഏതെടുക്കണം എന്നുള്ളത്. അതിപ്പോ എനിക്കൊന്ന് സാധാരണ പറയുന്നത് പോലെ തന്നെ, കാരണം വില കൂടുതലുള്ള സാധനം കുറച്ച് അല്ലെ ലോങ് ലാസ്റ്റ് ചെയ്യും. വില കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല അതിന്റെ ഫിനിഷിംഗില് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നല്ല ലുക്ക് വേണം, നല്ല ഫിനി അതെ അതെ വേണമെന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ പ്ലേറ്റഡ് ജ്വല്ലറി തന്നെ പല പല ടൈപ്പ് പ്ലേറ്റിംഗിൽ വരുന്നുണ്ട്. അതായത് സിൽവർ പ്ലേറ്റിംഗില് അതൊക്കെ ഓരോ കസ്റ്റമേഴ്സിന്റെ അവരുടെ ചോയ്സ് പോലെയാണ് അത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഓർണമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് അൻസീമിന് തോന്നിയിട്ടുള്ളത്? ഈ ഫീൽഡിലേക്ക് വരുന്നവരാണെങ്കിൽ നന്നായിട്ട് ഫീൽഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് സമയമെടുക്കും, ആദ്യമൊന്നും ചിലപ്പോൾ നടക്കത്തില്ല, സമയമെടുക്കും. പിന്നെ നമ്മളിതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഫീൽഡിൽ. എന്ന് വെച്ചാൽ എല്ലാ ഫീൽഡിലും വേണം, ഇതിൽ പ്രത്യേകിച്ചും കുഞ്ഞു കുഞ്ഞു ഐറ്റം ആയതുകൊണ്ട് ഓരോ സാധനങ്ങളും നമ്മൾ അത്ര കെയർ കൊടുത്തിട്ടാണ്. എല്ലാ ഐറ്റവും താഴെ വീണാ പോകുന്ന സാധനങ്ങളാണ് എല്ലാം. അപ്പൊ തുണിക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, താഴെ വീണാ സ്റ്റോൺ പോകുന്നതാണ്. അപ്പൊ എല്ലാ ഐറ്റവും നമ്മൾ തിരിച്ചത് സെറ്റ് ചെയ്യുന്നതും ഒക്കെ അതൊരു എന്താണ് ചലഞ്ചാണ് അത് ശരിക്കും. ശബരിനെ കുറിച്ച് ആദ്യം പറഞ്ഞു, ഹസ്ബൻഡിനെ കുറിച്ച്. ശബരി അല്ലാതെ വീട്ടിൽ ആരൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? കാരണം കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട്, നമ്മള് നോർമൽ ഒരു ജോലി പോലെ രാവിലെ പോയി വൈകുന്നേരം വരികയല്ല. ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ സമയത്തിൽ നമ്മൾ കുറെ സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിലെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അൻസീമിന്? ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്ക് രണ്ട് മക്കളാണ്. എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. അല്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് കൊണ്ടുപോകാൻ വളരെ പാടാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ പേരൻസും ഒക്കെ ഇപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതെ. ഇപ്പൊ എല്ലാ ഭാഗത്തും സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മളുടെ കൂടെ ഉള്ള സ്റ്റാഫുകൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അവരുടെ സ്വന്തം കട പോലെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അത്രയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥാപനം അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എന്തായാലും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അൻസീം, എനിക്ക് തോന്നുന്നു അൻസീം ഏറ്റവും ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് സ്വയം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അൻസീം ഡിസൈൻ ചെയ്ത കുറച്ച് പീസ് നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ സെറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണ് അൻസീം? ഇത് ഗ്ലാസ് ബീഡ്സ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ കസ്റ്റമർ ഒരു കളർ സാരി ആയിട്ട് ഏതെങ്കിലും ഒരു കളർ സാരിയിൽ വരുവാണെങ്കിൽ അവർക്ക് അതിന് ചേരുന്ന കളറിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്, ബീഡ്സിന്റെ ഉണ്ട്. അപ്പൊ ഇതിനെന്താണ് പ്രത്യേക പേര്? അങ്ങനെ എന്തെങ്കിലും? അതെ അതെ, ഇത് ഗ്ലാസ് ബീഡ്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ്. ഇത് ഒരു ട്രൈബൽ വെയർ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു അല്ലേ? ഇതെന്താണ് അൻസീം, ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് മാറ്റ് ബീഡ്സ് ആണ്, ഇത് മാറ്റ് ഫിനിഷ് ചെയ്ത ബീഡ്സ് ആണ്. അതിന്റെ കൂട്ടത്തില് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബീഡ്സും പെൻഡന്റും ഒക്കെ കമ്പൈൻ ചെയ്ത് ചെയ്തിരിക്കുന്ന മറ്റൊരു അക്വാ ബ്ലൂ ആണോ ഈ കളർ തോന്നല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഷെൽ ബീഡ്സ് ആണ്, ഇത് നാച്ചുറൽ ബീഡ് ആണ്. ഇത് ഓക്കെ, അതിനകത്തും ഇതേപോലെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മുത്താഡ് ചെയ്തിരിക്കാൻ അല്ലേ, ബീഡാഡ് ചെയ്തിരിക്കാൻ. ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ അൻസീം, നമ്മളിങ്ങനെ ഇപ്പം അൻസീം പറഞ്ഞു പല തരത്തിലുള്ള പല റേഞ്ചിലുള്ള ഓർണമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിന് ശരിക്കും മറ്റ് അതായത് റെഡിമെയ്ഡ് വരുന്ന സാധനങ്ങളെക്കാൾ വില കൂടുതലായിരിക്കും, എന്താണ് അൻസീമിന്റെ ഒരു ഇത്? അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ അതിന് വില വരും. ഓക്കെ, കാലം അത് കടന്നുള്ളത് ചീത്തയാവത്തേ ഇല്ല. അതേസമയം അത് കസ്റ്റമർക്ക് പറയാം, അത് നമുക്ക് ഇന്ന ബഡ്ജറ്റിൽ വേണം എന്നുള്ളത് പറയാം. അപ്പൊ നമുക്ക് ആ ബഡ്ജറ്റിൽ അവർക്ക് മേക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മെറ്റീരിയൽസ് കാണിക്കും, നമ്മുടെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ബീഡ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവരതിനനുസരിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് കൂടെ പറയും, അതിനനുസരിച്ചിട്ടാണ് നമ്മളത്
ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അൻസിം ഇപ്പൊ ഇടയ്ക്ക് പറയുകയുണ്ടായി ഇപ്പം ഈ കൊറോണ ടൈം അൻസിം കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് പുറത്തേക്കും അല്ലേ സാധനങ്ങൾ ഓൺലൈനിൽ സെല് ചെയ്യാനാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് നിങ്ങളുടെ ഒരു സാധനം വേണമെങ്കിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? വെബ്സൈറ്റ് ഉണ്ടോ? എങ്ങനെയാണ് അൻസിമിന്റെ ആ ഒരു ഇതുവരെ വെബ്സൈറ്റ് ചെയ്തിട്ടില്ല. വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി കൺവീനിയന്റ് അതാണ്. അതായത് അവർക്ക് ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്, മറ്റേത് അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏത് വലിപ്പത്തിലാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വേറെ ഇതിങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കാം. അപ്പൊ അവർ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ കൂടുതലും സാധനങ്ങൾ കയറ്റി വിടുന്നത്. എനിക്ക് പേൾബിയിലേക്ക് എത്തിയപ്പം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് തോന്നിയത് ഞാനിങ്ങനെ വില വിവരങ്ങളൊക്കെ നോക്കുമ്പോ ഹെയർ ക്ലിപ്സിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ചൂസ് ചെയ്ത് രണ്ടെണ്ണാണ്. പക്ഷെ ഇതിന്റെ രണ്ടും കണ്ടാൽ നല്ല ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടെങ്കിലും വില നല്ലപോലെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ കമ്മലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്താണ് ഈ ഹെയർ ക്ലിപ്സിന്റെ കാര്യത്തിൽ എന്താ അങ്ങനെ വരുന്നത്? എല്ലാ ഐറ്റത്തിലും ഉണ്ട്. നമ്മൾ ആക്സസറീസ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഹെയർ ക്ലിപ്പിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ക്ലിപ്പാണ്, ഇത് റേറ്റ് കൂടുതലാണ്, ഇത് അൺബ്രേക്കബിൾ ആണ്, മനസ്സിലായി. അപ്പൊ ഇത് മാത്രം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് ലാസ്റ്റ് ചെയ്യും രണ്ടു വർഷം മൂന്ന്, അങ്ങനെ ചീത്തയാവുകയില്ല. അതേസമയം കുറച്ചും കൂടി കുറഞ്ഞ റേഞ്ചിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പറ്റുന്നതാണ് ഈ ടൈപ്പ് ക്ലിപ്പുകൾ. ഇത് കുറച്ച് പൊട്ടി കുറച്ച് ചെയ്യും. ഇപ്പൊ അൻസീം നമ്മുടെ പേൾ ബിയിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോ എന്താണ് ആ കസ്റ്റമറിനോട് അൻസീം എന്ന പേൾ ബിയുടെ ഉടമസ്ഥയ്ക്ക് പറയാനുള്ളത്? ഇവിടെ നമുക്ക് എല്ലാ റേഞ്ചിലും ഉള്ള കളക്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിലും അതല്ല, കുറച്ച് പ്രീമിയം റേഞ്ചിലുള്ള കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് ആണെങ്കിലും എല്ലാ റേഞ്ചിലും നമ്മൾ കളക്ഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും യങ്സ്റ്റേഴ്സിനും മുതിർന്നവർക്കും എല്ലാമുള്ള എല്ലാവർക്കും വേണ്ട ഐറ്റം നമുക്ക് ഇവിടെ സ്റ്റോറിലുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമൈസ്ഡ് കളക്ഷൻ, അത് നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻ എന്തെങ്കിലും വേണമെന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മളിടുന്നത് മറ്റൊരാൾക്ക് കാണരുതെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയതും എല്ലാം നമ്മളിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവരാണല്ലോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഇത്രയും വർഷം നമ്മൾക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അവർക്കൊരു വലിയ താങ്ക്സ് ഇതിലൂടെ പറയുകയാണ് ഞാൻ. കാരണം 7 വർഷം എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാലയളവല്ല. കാരണം ഓരോ പടിപടിയായിട്ടല്ലേ കയറി വന്നതാണ് പേൾബി. അപ്പം എന്തായാലും ഇതുപോലെ നമ്മളിപ്പം അൻസീം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ യുണീക്കായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പേൾബിയിലേക്ക് വരിക. ഇനിയും അതല്ല വരാൻ സാധിക്കാത്തവർക്ക് അല്ലെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ വഴി അൻസീമിനോട് പറയാം, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം അൻസീം ഈ തിരക്ക് പിടിച്ച സമയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന്. പേൾബിയും അൻസീമും ഒരുപാട് ഉയരങ്ങളിൽ എത്തരുത് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കൗമുദി ടിവിയുടെ ലേഡീസ് അവന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.